നമ്മളിപ്പോ വീഡിയോ ചെയ്തിട്ട് ഏതാണ്ട് കുറച്ച് നാളുകളായല്ലേ. ആദ്യം കുറച്ച് സമയമൊക്കെ നമ്മൾക്ക് ടൈലറിംഗ് റൂമിന്റെ കുറെ തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കാല് വേദന വന്നിട്ട് നമ്മൾക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോവാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിപ്പോയേ. കാലുവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളവർക്കറിയാൻ പറ്റും അതിൻ്റെ ബുദ്ധിമുട്ട്. എനിക്ക് മിക്കപ്പോഴും വരാറുള്ളൊരു അസുഖമാണ് കേട്ടോ കാലുവേദന. പ്രത്യേകിച്ച് പീരീഡ്സ് ഒക്കെ ആവുന്ന ടൈമിലാണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. രണ്ട് കാലും എനിക്ക് വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഒരു കാലിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു കാലിലുണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ ഫുൾ ഇങ്ങനെ വെയിൻ വീർത്തിട്ട് ആകെ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം മുന്നേ കിടക്കുന്ന ടൈമിൽ കാലിൽ പുതപ്പൊക്കെ ഇട്ടില്ല, അല്ലെങ്കിൽ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാലിലില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കാറ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കാല് നന്നായിട്ട് വേദന വരുവേ. അങ്ങനെ ഇപ്പോൾ ഒരു ഒരാഴ്ചയായി. ചെരുപ്പിട്ടാണല്ലെങ്കിലും ഞാൻ വീട്ടിൽ നടക്കാറുള്ളത്, ടൈൽസിൽ തണുപ്പ് എനിക്ക് പറ്റില്ല. ചെരുപ്പ് ഫുൾ ടൈം എൻ്റെ കാലിലുണ്ടാവും, ഉറങ്ങുന്ന ടൈമിൽ മാത്രമേ ഞാൻ ചെരുപ്പ് ഊരിടാറുള്ളൂ, അല്ലാത്ത ടൈമിൽ എപ്പോഴും എൻ്റെ കാലിൽ ചെരുപ്പ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ചെരുപ്പിട്ടിട്ടും കൂടി എനിക്ക് കാല് ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നേ. പക്ഷേ എന്നാലും എനിക്ക് വർക്കുണ്ടായിരുന്നു, ഒരു 4 നൈറ്റി അർജൻറ്റായിട്ട് തയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നറിയോ? ഇപ്പോൾ കാലുവേദനയൊക്കെ ഉള്ളവർ, ഇല്ലെങ്കിൽ നടുവേദനയൊക്കെ ഉള്ളവർക്ക്, നിങ്ങളിതുപോലെ വീട്ടിലൊക്കെ ഇരുന്ന് തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ. ഇപ്പം നമ്മൾക്ക് എപ്പോഴും നിന്ന് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ നല്ല സക്സസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനിത് ഓൾറെഡി സൗണ്ട് കൊടുത്തിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്, വീഡിയോ എല്ലാം എടുത്തു. ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എൻ്റെ കാലുവേദന കുറേശ്ശെ മാറിയിട്ടുണ്ട്. ഞാൻ അതിൻ്റേതായ രീതിക്ക് കാലിന് അധികം തണുപ്പൊന്നും അടിക്കാതെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ കാലുവേദന നന്നായിട്ട് മാറി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നീടാണ് ഇതിന് സൗണ്ട് കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു രീതിക്കാണ് വീഡിയോ ചെയ്തു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നടുവേദന ഇല്ലെങ്കിൽ കാലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിന്ന് തന്നെ കട്ടിങ് ചെയ്യരുത്. കട്ടിങ്ങിനാണ് കുറച്ചധികം സമയം തയ്ക്കുന്നവർക്കാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുറേ നേരം നിൽക്കത്തില്ലേ, അപ്പോൾ നമുക്ക് ഒട്ടും വയ്യാണ്ടാവും കാലിന്. അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ ടൈമിൽ മാക്സിമം നമ്മൾ ഇതുപോലത്തെ വീട്ടിൽ ഡൈനിങ് ടേബിളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യുക. കട്ടിലിൻ്റെയൊക്കെ സൈഡിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ബെഡിലൊക്കെ വെച്ച് തുണിയൊക്കെ വിരിച്ച് മാർക്ക് ചെയ്യുവാണെങ്കിലും കറക്റ്റ് പ്രോപ്പർ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ നല്ല പരന്ന ഏതെങ്കിലും ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മീതേക്ക് നമ്മൾ തുണി ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ സൈഡിൽ തന്നെ ട്രൈപോഡും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. ഈ ഒരു ടൈമിലേക്ക് നമ്മൾക്ക് നിൽക്കേണ്ടി വരും, പക്ഷേ ഇനി അങ്ങോട്ടാണ് കട്ടിങ്ങിൻ്റെ ഓരോ അളവൊക്കെ വരുമ്പോൾ നമ്മൾക്ക് കുറേ നേരം നിൽക്കേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ചെയർ അങ്ങോട്ട് എടുത്തിട്ടു. എന്നിട്ട് അതെ, എല്ലാം ഞാൻ ഇരുന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എഴുന്നേൽക്കുന്ന പരിപാടിയേ ഇല്ല, ഫുൾ കട്ടിങ്ങും ഞാൻ ഇരുന്നു കൊണ്ട് തന്നെ കാണിക്കാൻ പോവാണ്. ഇത് ഓടിച്ചൊന്നും കളയുന്നില്ല കേട്ടോ, കാരണം നിങ്ങളല്ലെങ്കിൽ വിശ്വസിക്കില്ല ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത്. തുണി മടക്കുന്ന അടക്കം ഞാൻ എന്താ ഇതുപോലെ ഇരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ 4 സൈഡും കറക്റ്റ് ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇടക്കിടക്ക് ഒന്ന് കൊട്ടിക്കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തു. ഇപ്പോൾ നൈറ്റിയാന്ന് പറഞ്ഞു, അപ്പോൾ നല്ല നീളം ഉണ്ടാവും. ഇപ്പം നമ്മൾക്ക് വരുന്ന ഒരു സംശയമാണ് ഇതിലെങ്ങനെ ലെങ്ത് എല്ലാം ഇരുന്നു കൊണ്ട് തന്നെ മാർക്ക് ചെയ്യുന്നു അല്ലേ. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ ടേപ്പ് ഉണ്ടല്ലോ ഏറ്റവും താഴേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് വേണ്ട അളവ് ഏറ്റവും മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തങ്ങോട് കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എഴുന്നേക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ താഴത്തു നിന്ന് വേണ്ട അളവിനെ കൂടെ തയ്യൽ തുമ്പെല്ലാം കൂട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഒന്ന് കൊടുത്തു കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും സൈസ് ചാർട്ട് ഉണ്ട്. അപ്പം ഞാൻ കസ്റ്റമറുടെ അളവനുസരിച്ചിട്ട് അതായത് പോലെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളും ഒത്തിരി പേര് വീട്ടിലിരുന്ന് ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. നമ്മളുടെ ശരീരം എപ്പോഴും ചിലപ്പോൾ ഇതുപോലത്തെ വർക്ക് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് മടിയായിട്ടോ അല്ലെങ്കിൽ വേദനയാണെന്നും പറഞ്ഞിരിക്കാനും പറ്റില്ല. നമ്മൾക്ക് ചിലപ്പോൾ അത് അർജൻറ്റായിട്ട് ഇതേപോലെ കുറച്ച് മടിച്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ പറഞ്ഞ ഡേറ്റിൻ്റെ തലേ ദിവസമായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തേക്ക് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒരു ടേബിള് അതുപോലെ തന്നെ ഒരു മേശയല്ല ഒരു ചെയറും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇരുന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. തയ്ക്കാൻ നേരത്തെ പിന്നെ നമ്മൾക്ക് ഈസിയാണ്, നമ്മൾ ഇരുന്നുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ നടുവേദനയും കാലുവേദനയും ഒരു പ്രശ്നമാവില്ല.
അപ്പൊ ഞാൻ ദേ ഇരുന്നോണ്ട് തന്നെ എല്ലാ അളവുകളും വളരെ സാവകാശം നാല് നൈറ്റി ഉണ്ടായിരുന്നെ. അപ്പൊ ഞാൻ എന്തെന്നറിയോ, ഈ നാല് നൈറ്റിയും ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തു. മൂന്നെണ്ണം ഒരു അളവ് തന്നെയാണ്, പിന്നെ ഒരെണ്ണം വേറൊരു അളവാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഇരുന്നോണ്ട് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ തയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ ഈ നാല് ഒരുമിച്ച് അങ്ങോട്ട് ഇരുന്ന് തയ്ക്കാം. അപ്പൊ നടുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാലുവേദന കുഴപ്പമില്ല, എനിക്ക് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും വലിയ പ്രശ്നമില്ല. നിന്നുള്ള ജോലി കിച്ചണിലൊക്കെ ആണെങ്കിലും ഞാൻ കുറേ അധികം സമയമൊക്കെ ചെയറൊക്കെ ഇട്ടിരുന്നിട്ടൊക്കെയാണ് ഓരോന്ന് കട്ടിങ് ചെയ്യുന്നതൊക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ, രണ്ട് മൂന്ന് ദിവസം എനിക്ക് നല്ല പെയിനായിരുന്നു. പക്ഷെ ഇപ്പോൾ മാറി. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം എൻ്റെ നല്ലവണ്ട് വേദനയുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കാലിൻ്റെ മുട്ടിന് താഴെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദന. മുട്ടിന് മുകളിലേക്ക് വേദന ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ഒരു തരിപ്പ് പോലെയാണ് കേട്ടോ കാലിന്, ഫുൾ ടൈം ഇങ്ങനെ വേദന എടുത്തോണ്ടിരിക്കുവാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, തണുപ്പ് കൂടുമ്പോൾ വേദന അങ്ങനെ സ്ഥിരമായിട്ട് വരാറുണ്ട്. പീരീഡ്സ് ആകുമ്പോൾ പറയേ വേണ്ട, ആ രണ്ട് ദിവസം എനിക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. കാലുവേദന മാത്രമായിരിക്കില്ല, വയറുവേദന, നടുവേദന, തലവേദന, അങ്ങനെ ഇല്ലാത്ത വേദന ഒന്നും ഉണ്ടാവില്ല. എന്തൊക്കെ വേദന ഉണ്ടോ എല്ലാം എവിടെന്നെങ്കിലും ഈ ഏണിയും പിടിച്ചു വരുമെന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് കേട്ടോ. അപ്പൊ ഞാൻ ദേ ഇരുന്നോണ്ട് തന്നെ എല്ലാമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി കട്ട് ചെയ്യാനുള്ളത് എന്താ, നെക്ക് കട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ മുന്നേ ആ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് തുണി തികഞ്ഞില്ല. ഞാൻ ആദ്യം ഒന്ന് തികക്കാനൊക്കെ നോക്കി, കാരണം അവിടെ സൈഡിൽ നമ്മൾക്ക് രണ്ടാമതൊരു സ്റ്റിച്ച് വേണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് എളുപ്പപ്പണിയൊക്കെ ഞാൻ നോക്കി, പക്ഷെ ഒത്തില്ല. എന്തായാലും സ്ലീവ് ഇത് ഇല്ല, ട്രിപ്പിൾ എക്സൽ സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വണ്ണം അറിയാലോ, ട്രിപ്പിൾ എക്സൽ സൈസിലെ നൈറ്റിയൊക്കെ നമ്മൾ ഈ ഒരു 2.90 ബിറ്റിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സ്ലീവിനൊക്കെ തുണി തികയാതെ വരും. ഹൈറ്റ് കുറവാണെങ്കിൽ പ്രശ്നമില്ല, ഹൈറ്റ് കുറഞ്ഞവർക്ക് ചെയ്യുമ്പോൾ ഇത് നല്ല ഹൈറ്റുള്ള ഒരാൾക്ക് ചെയ്യുന്നത്, 54 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊട്ടും നമ്മൾക്ക് കിട്ടില്ല, ആ ലെങ്ത്ത് നമ്മൾക്ക് ഇത്രയും കൂടി വരുമ്പോൾ നമ്മൾക്ക് എന്തായാലും സ്ലീവ് റൗണ്ട് എത്തില്ല. ഞാൻ ആദ്യം കൈക്കുഴിയൊക്കെ ഇങ്ങനെ കുഴിച്ച് വരച്ച് നോക്കി കേട്ടോ, പക്ഷെ എനിക്ക് തന്നെ അതത്ര അങ്ങോട്ട് ശരിയാവുന്ന മട്ടില്ല. ഇട്ട് കഴിയുമ്പോൾ ആകെ ഒരു അപങ്ങിയായിരിക്കും. പിന്നെ ഈ ഷോർട്ട് സ്ലീവിൽ 3.5 ഇഞ്ച് കൈക്കുഴിയും നമുക്ക് കുഴിക്കാൻ പറ്റില്ല. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ആ സെൻറ്ററിൻ്റെ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇനി അവിടെ ജോയിൻ്റ് ചെയ്ത് എടുക്കണം. അതിൻ്റെ ആ ഒരു അളവൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ആ ഒരു പീസും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി. ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു, ഇനി ആ ഒരു നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അത് ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കാൻ പോവാണേ. ഞാനിപ്പോ തന്നെ അതൊന്ന് ഫാസ്റ്റ് ആക്കുവാണ്. അല്ലെങ്കിലേ നിങ്ങൾക്ക് ഇത് കുറേ ബോറടിയായി മാറും. അപ്പോൾ എൻ്റെ ഈ കാൽവേദന മാറിക്കഴിയുമ്പോൾ നമ്മൾക്ക് എന്തായാലും ഇനിയിപ്പോൾ എല്ലാം നല്ല ഫാസ്റ്റിനായിരിക്കും കാണുന്നത് കേട്ടോ. നെക്ക് ഇതായതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യമേ അങ്ങോട്ട് ഒരുമിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളിൽ നിന്ന് ആ ഒരു പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്കും കൂടെ ഇങ്ങനെ ചെയ്തെടുത്തു. അപ്പോൾ ദേ ഇരുന്നിട്ട് തന്നെ നമ്മളുടെ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞു, ഇതൊരു ചുമ്മാ തമാശക്കോ അല്ലെങ്കിൽ വെറുതെയോ എന്തെങ്കിലും കാട്ടിക്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു വന്നത്. കാലുവേദനയൊക്കെ ഉള്ളവർ നിങ്ങൾക്കിതുപോലെ ഇരുന്നുകൊണ്ട് ചെയ്യാം. അപ്പോൾ എനിക്കും ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇരുന്നുകൊണ്ടൊക്കെ എങ്ങനെയാ, പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അപ്പോൾ അടിപൊളി സക്സസ് ആയി, എനിക്കൊരു കുഴപ്പമില്ല. കറക്റ്റായിട്ട് ആ കട്ടിങ്ങിൻ്റെ ആ ഒരു ലെങ്ത്തിലേക്കായിരുന്നു എങ്ങനെ എത്തിക്കും. അത് നമ്മൾ അടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താലും മതി തുണി. അത് കട്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് നമ്മളൊന്ന് നിവർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേദനയൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടും. വേദന ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ ഒരു കോമഡിയോ ട്രാജഡിയോ അല്ലെങ്കിൽ എന്താ പറയുക മണ്ടത്തരമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നും. അത് ഓക്കെ, അതങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും നല്ല ആരോഗ്യം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു മോശം അവസ്ഥയൊക്കെ വരുമ്പോൾ ഇതുപോലെ ചെയ്യാം എന്നുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പം എൻ്റെ എന്തായാലും ഞാൻ എല്ലാ കട്ടിങ്ങും ഇരുന്നുകൊണ്ട് തന്നെ നാലും അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് സ്റ്റിച്ചിങ് പാർട്ടാണ്. സ്റ്റിച്ചിങ് നമ്മൾക്കറിയാലോ, ഇരുന്നുകൊണ്ട് തന്നെ ആകുമ്പോൾ നമ്മൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടേ ആവത്തില്ല. അപ്പം ഞാൻ ഈ വേസ്റ്റ് എല്ലാം ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് ബാക്കി ഇപ്പോൾ ഹോളിൽ നിന്നാണ് അത്യാവശ്യം എല്ലാ കട്ടിങ്ങും ചെയ്യുന്നത്. സ്റ്റിച്ചിങ്ങിനായിട്ട് നമ്മൾക്ക് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ ചെയ്തായിരുന്നു, ബാക്ക് വശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴുള്ളൊരു ഉപയോഗ ഒരു ഗുണം എന്ന് പറയുന്നത്
നമുക്കിതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ടൈമില് വീടിൻ്റെ അകത്തിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യണം, അടിക്കണം, എല്ലാം ഒതുക്കിയൊക്കെ വെക്കണം. മറ്റേതങ്ങനെയല്ല, നമ്മൾ ഏതൊരവസ്ഥയിൽ കൂടിയാണോ നമ്മൾ കടന്നു പോകുന്നത് ആ ഒരു ജോലി കഴിയുമ്പോൾ നമ്മൾക്ക് നേരെ അവിടെ നിന്ന് പൊടിയും തട്ടിപ്പോരാം. പിന്നീട് നമ്മളിതെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് ചെന്ന് ഇപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ആണ് ഇത് തയ്ച്ചത് കേട്ടോ. ഇപ്പോഴും അതിൻ്റെ ആ വേസ്റ്റ് കഷ്ണമൊക്കെ അവിടെ തന്നെ കിടക്കുക. അത് ഒന്നും അടിച്ചോ ഒന്നും കളഞ്ഞിട്ടില്ല. അത് പിന്നെ ചെയ്യുക, നമ്മുടെ ആ ഒരു കറക്റ്റ് എല്ലാ വേദനയൊക്കെ മാറിക്കഴിയുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതേ തയ്യൽ എല്ലാം കൂടെ ഒരുമിച്ച് തയ്ച്ചില്ല, ഞാനൊരു 3 എണ്ണമേ തയ്ച്ചുള്ളൂ, പിന്നെ 1 എണ്ണം പെൻഡിങ് വെച്ചു. കാരണം ഇപ്പോൾ മിക്ക ദിവസവും രാത്രിയാകുമ്പോൾ നല്ല ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ തയ്ക്കാനിരുന്ന കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഇടിവെട്ടും മഴയൊക്കെ വന്നപ്പോൾ പിന്നെ അവിടെ എങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അകത്തോട്ട് പോന്നു. പിന്നെ ഇടിവെട്ടിൻ്റെ ടൈമിൽ മെഷീൻ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, പവർ മെഷീൻ ആയതുകൊണ്ട് നമ്മൾക്കത് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് അടിച്ചു പോകുന്ന അവർ ഓൾറെഡി മെഷീൻ മേടിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇടിവെട്ടൊക്കെ വരുന്ന ടൈമിൽ മെഷീൻ പ്ലഗ് വരെ മാറ്റിയിടണമെന്ന് അവർ നമുക്ക് അവിടെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം തയ്ച്ചു, ഇനി 1 എണ്ണം കൂടിയുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇനി കസ്റ്റമറിന് അളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, ഇന്നത്തെ ഇത്രയേ വിശേഷമുള്ളൂ. അപ്പോൾ ഇനി മുതൽ എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ദിവസം നമ്മളങ്ങനെ വീഡിയോ ഇല്ലാതെ പോകും കേട്ടോ. അപ്പോൾ ഇനി ക്ലാസ്സൊക്കെ എടുക്കണം, കാരണം വേറൊന്നും കൊണ്ടല്ല. ഇതെല്ലാം റെഡിയായിട്ട് ക്ലാസ്സൊക്കെ എല്ലാം തുടങ്ങാം എന്നുള്ളൊരു വിചാരത്തിലിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് ക്ലാസ് എടുത്ത് നമ്മൾ നിർത്തിയതാണല്ലോ. ഇനി പതിയെ ടെയിലറിങ് ക്ലാസ്സൊക്കെ എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ക്ലാസ്സൊക്കെ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ.